أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وعلى اله وصحبه وسلم عبده ورسوله ارسله بالهدى ودين الحق <test Springs in love> െ ചോദിക്കുന്ന സ്ത്രീധനാണ് ഞങ്ങൾ പത്ത് പാവൻ മഹർ തരട്ടോ കുഴപ്പമില്ല അപ്പൊ എന്തിനായി പത്ത് എന്ന് പറഞ്ഞത് അതിനപ്പുറത്തൊരു പൂജ്യം നൂറാക്കി തരണം എന്നല്ലേ ചെറിയ നൂറ് പാവൻ മെഹർ വാപ്പ കുടുങ്ങിയിലെ എന്തിനാ ഇതൊക്കെ സമ്പത്തിനോടുള്ള ആർത്തി

കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ പിടിച്ചു വെക്കുക ശമ്പളം കൊടുക്കേണ്ട ഇൻസെൻറ്റീവ് കൊടുക്കാതിരിക്കുക ഒരാളുടെ സർവീസ് മണി കൊടുക്കാതിരിക്കുന്ന മലയാളിമാർ ഹറാമാണ് കരിഹലക്കും വെറുപ്പാണ് അത് ചെയ്യരുത് അവകാശപ്പെട്ടത് ഉദാഹരണം പറഞ്ഞത് മാത്രം കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക മൻ ചെയ്യ തടഞ്ഞു വെക്കുക പിന്നെ ഇങ്ങോട്ട് പോരട്ടെ അവന് കിട്ടേണ്ട ഒരവകാശവുമില്ല പക്ഷേ

സ്ത്രീധനം പറ്റോ പറ്റൂലോ ഭയങ്കര ഡിബേറ്റ് ഒന്നും ചെയ്യേണ്ട വളരെ കാര്യമല്ലാണ് മനസ്സിലാക്കാൻ മനുഷ്യന്റെ സമ്പത്ത് നിങ്ങൾക്ക് അനുവദിക്കില്ല ഒരു മുസ്ലിമായ മനുഷ്യന്റെ പരിപൂർണമായ പൊരുത്തമില്ലാതെ നിങ്ങൾക്കൊരു സമ്പത്തും അനുവദിക്കപ്പെടുന്നില്ല അവ മനസ്സിലായി ഏതൊക്കെ ഹലാൽ ഏതൊക്കെ ഇതാണ് ഹദീഫ് നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കരുത് നിങ്ങൾ ബുദ്ധിമുട്ടാവുകയും വേണ്ടി ഒരാളുടെ സമ്പത്ത് അയാളെ തൃപ്തിയില്ലാതെ എടുക്കാൻ പാടില്ലാതെ മുതലാളിയുടേത് മുതലാളിയുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കലോ എടുക്കലോ ആകട്ടെ ആകട്ടെ ഒരാളുടെ സമ്പത്ത് ഇഷ്ടമില്ലാതെ എടുക്കാൻ പാടില്ല ഇതെല്ലായിടത്തും പാതകല്ലേ അത് വിവാഹത്തിലേക്കും പാതകാണ് മക്കളെ കെട്ടിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന വാപ്പമാർ ഇരുപതോ മുപ്പതോ നാൽപ്പതോ കൊല്ലം ഗൾഫുകളിൽ വന്ന് ജീവിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വീടും പറമ്പും വാങ്ങിച്ചു വെച്ച സ്ഥലവും ഒരുപാട് കൊല്ലത്തെ അധ്വാനങ്ങളുടെ കണ്ണിനീർ ഒരു മോളെ കെട്ടിച്ചയക്കാൻ വേണ്ടി ഇതൊക്കെ കൊടുക്കുന്ന വാപ്പയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നോ പരിപൂർണ പൊരുത്തത്തിലെ ഞാൻ എൻ്റെ മരൂന് ഇത് കൊടുക്കണത് ഒരു വാപ്പക്ക് തോന്നും ഉമ്മിനെ ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി നിങ്ങൾക്ക് ഹലാലല്ല വാപ്പ തരുന്നത് നീ ചോദിച്ചത് കൊണ്ടാവാം വാപ്പ പെണ്ണിന്റെ വാപ്പ നിനക്ക് തരുന്നത് നാട്ടിലെ മാമൂലുകൾ വെച്ചിട്ടാകാം വാപ്പ തരുന്നത് നിന്റെ പൊരക്കാർ ആക്ഷേപിക്കും കെട്ടിക്കൊണ്ടെന്ന് പെണ്ണിന്റെ പൊന്നില്ലല്ലേ പൊൻ പെണ്ണിന്റെ സമ്പത്തില്ലല്ലേ ഇത് പറഞ്ഞ് എന്റെ കുഞ്ഞിന് നിന്റെ പൊരക്കാര് നിന്റെ പൊരക്കാർ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്ന പേടിയുള്ളത് കൊണ്ട് എന്റെ എൻ്റെ വിയർപ്പിന്റെ എന്റെ അധ്വാനത്തിന്റെ കഷ്ടപ്പാടിൻ്റെ മുഴുവനും മുഴുവനും സമ്പത്ത് എന്റെ മോൾക്ക് വേണ്ടി ഞാൻ തരുമെന്ന് നൽകും തരുന്ന വാപ്പ രസോ കൂടെയല്ല തരുന്നത് അത് തൃപ്തിയുള്ള സമ്പത്തല്ല പിന്നെ ഏതപ്പോ ഹലാലാവ ഏത് സ്ത്രീധനമാണ് ഹലാലാവ് അതും പറഞ്ഞു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ട് ഒരാൾ നിങ്ങൾ ചോദിക്കാതെയോ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയോ നാട്ടിലെ മാമൂകൾക്ക് വഴങ്ങാതെയോ പുതിയാപ്പിളയായി വരുന്ന സ്വന്തം മകളിൻ്റെ പുതിയ പ്ലയാകുന്ന ആൾക്ക് ആ വാപ്പക്കുള്ള സമ്പത്ത് ഹലാലായ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഔദാര്യമായി ഓശാരമായും ഇപ്പൊരു തന്നു നിങ്ങൾക്കായിട്ട് തരണം അപ്പോഴേത് നിങ്ങളുടേതാവുള്ളൂ വാപ്പ സ്ത്രീധനം കൊടുക്കുന്നത് പെണ്ണിൻ്റെതാണ് പെണ്ണിൻ്റെ സമ്മതുണ്ടെങ്കിലേ പുതിയാപ്പിളക്കാവുകയുള്ളൂ അത് അഫ്അള്ളാഹു അമ്മാ സലഫ് കഴിഞ്ഞു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത് തരട്ടെ നമുക്കങ്ങനെ പറയാൻ പറ്റൂ അന്ന് അന്നിപ്പോൾ തൊന്ന് ഓർമ്മയില്ലായിരുന്നു അന്ന് ഞാനും ചോദിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം വരട്ടെ ഞാൻ എനിക്ക് നാല് ലക്ഷത്തിൻ്റെ ഓഫർ ഒഴിവാക്കിയിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ അല്ലേ ഇതൊക്കെ നമ്മൾ പറയുണ്ടാവും പൊന്നാരെ ഉമ്മനി ശ്രദ്ധിക്കണം തിരിച്ചു കൊടുത്തേക്ക് ഇന്ന് കുറച്ച് പൈസ കയ്യിലായിട്ടുണ്ടെങ്കിൽ അന്ന് അമ്മോഷൻ തന്നത് അമ്മോഷനോട് പറയേണ്ടത് നിങ്ങൾ സ്വത്ത് ഞാൻ തിരിച്ചു തരാമെന്ന് പിന്നെ അമ്മോഷൻ വേചാറും പഠിച്ചോടെ കുട്ടീനെ ഏഹ് തിരിച്ചേൽപ്പിക്കും ഇതേപോലെ അല്ലല്ലല്ല അത് അവർക്ക് അവർക്കാക്കി കൊടുക്കേൻ അത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ പേരിലാക്കി കൊടുക്കേൻ അല്ലെങ്കിൽ ചോദിക്കണ വാപ്പ ഞങ്ങള് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ടോന്ന് ആ മോനി ഇപ്പം ഞാൻ പൊരുത്തപ്പെട്ടു അന്നോ അന്ന് അറിയേണ്ടത് അപ്പോഴത്തെ ഹലാലാവുള്ളൂ പിന്നെ എങ്ങനെ നമ്മൾ ചോദിക്കുക എങ്ങനെ സ്വന്തം മക്കൾക്ക് കല്യാണം ചെയ്യുമ്പോൾ വാപ്പാർ ഭാഗ്യം ഇപ്പം എന്താ പരിപാടി അങ്ങനെയല്ലേ നമ്മൾ സ്ത്രീധനമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഏട്ടൻ കല്യാണം കഴിച്ചപ്പോൾ ഇരുന്നൂറ് മുന്നൂറൊക്കെയാണ് കൊണ്ടുവന്നത് ഏഹ് പെങ്ങളെ കെട്ടിച്ചുകൊടുത്ത് നമ്മൾ ഇരുന്നൂറും പത്ത് ലക്ഷത്തിൻ്റെ കാറും ഇതൊക്കെ കൊടുത്തത് നല്ല നമുക്കൊന്നും വേണ്ട നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് നല്ല കുട്ടിയായാൽ മതി എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ജാതി നാടകങ്ങളൊന്നും ഈ അഴിബാതത്തിൽ പറ്റൂല സമ്പത്തുണ്ടാക്കണേ അന്തസ്സിൽ ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കി ആർക്കാണ് നിങ്ങളിൽ സ്വന്തം സമ്പത്തിനേക്കാളും അനന്തരമായി കിട്ടുന്ന സ്വത്ത് ഇഷ്ടമുള്ളത് ആരാണ് നിങ്ങളിൽ പറഞ്ഞു ഞങ്ങളെല്ലാവർക്കും അത് ഇഷ്ടമല്ലെ ബിയെ ഞങ്ങൾക്ക് ഞങ്ങളായി അധ്വാനിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ ഇന്നാ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി അള്ളാഹ് അങ്ങനെ കിട്ടാണ്ടോ എന്നാ മോശം മരിച്ചു മരിച്ചുപോയാൽ നമുക്ക് ഇരുന്നിട്ട് നിന്നാ പോരെ ഒരു പണി എടുക്കണ്ടല്ലോ അങ്ങനെ കിട്ടാൻ സ്വത്ത് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കെട്ടുന്ന വളവന്മാരുണ്ട് എത്ര സ്വത്ത് ഉണ്ട് എന്തിനാ സഹോദര പാപ്പാക്കെത്ര സ്വത്തുണ്ട് മുതലാളിമാർ മുതലാളിമാർക്കേ കല്യാണം കഴിച്ചു കൊടുക്കുക അതിനൊന്നും ഞാൻ എതിർ പറയില്ല പക്ഷേ ഒക്കെ മനസ്സിലാക്കിയത് സൊല്ലാഹി ഞങ്ങള് വിവാഹത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇത് വഹയാണ് ഇത് അള്ളാഹു ഹബീബിന് പറഞ്ഞുകൊടുത്ത ഹബീബ് നമുക്ക് പറഞ്ഞു പറഞ്ഞത് അസോലുലാം നമ്മൾ തോന്നിയ പോലെ ചെയ്തേക്കാം പക്ഷേ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അക്കെ ഇങ്ങനെയാണ് സന്തോഷത്തിൻ്റെ മാർഗ്ഗം ഇതാണ് ഇതൊക്കെ പറഞ്ഞു തട്ടിണ്ട് റസൂലഹു ഈസ്വലഹ്ഹുല സന്തോഷം വേണം അങ്ങനെ എടുക്കുക അല്ല ഒരു ശ്രീധരൻ കൊടുത്ത് പിന്നെ കാലാകാലം ഇനി അതുമാത്രമല്ല അത്ഭുതം

ഈവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ കല്യാണം കഴിക്കാൻ വേറെ കുറച്ച് കുറച്ചാൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു അവർ കല്യാണം കഴിച്ചു പോയി അവര് ചോദിച്ചു ഞങ്ങൾക്ക് പത്ത് ലക്ഷം വേണം കൊടുത്തു ഓനാണ് ആൺകുട്ടി എന്ന് ആര് പറയാ ഈ വാപ്പ പറയാ പിന്നെ ഈ ഒന്നുമില്ലാതെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കൊണ്ടുപോയി ചെറുപ്പക്കാരൻ ഒന്നൊരു കഥ അറിയില്ലാന്ന് ഓൻ അബുദാബിലെ ഒരാം ക്ലാസ് കിട്ടി അറിയില്ല ഇവനല്ലേ ബഹുമാനം കൊടുക്കേണ്ടത് ഇവനെയല്ലേ ആദരിക്കേണ്ടത് ഇവനല്ലേ നന്മ ചെയ്തത് ആ നന്മയെ മനസ്സിലാക്കാനുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി അവനെ സ്വീകരിച്ച് ആശീർവദിച്ച് സന്തോഷം പറഞ്ഞ് നീയാണ് മോനെ നന്മ ചെയ്തവൻ എന്നവന്റെ പുറകിൽ കൊട്ടിക്കൊടുക്കേണ്ട വാപ്പമാർ പെണ്ണിന്റെ വാപ്പയുടെ അനുജന്മാർ ജ്യേഷ്ഠന്മാർ ഇവരൊക്കെ എന്തു ചെയ്യും നമുക്ക് അന്വേഷിക്കട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ല മമ്മിനെ ഈ മാന ഹൃദയത്തിൽ കയറിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് നീ മനസ്സിലാക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്ക് ഇനി ആരും ബഹുമാനിച്ചില്ലെങ്കിലും പൊന്നുമ്മിനെ നമ്മളങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നമുക്കങ്ങനെ ചെയ്യാൻ പോ അതിലാണ് എഴുതത്ത് അള്ളാഹുതിരുന്ന എഴുതത്ത് അതാണ് അല്ലാത്തക്കൊരുതരം അടിമത്വമാണ് അറിഞ്ഞോ അറിയാതെയോ ഉള്ളൊരു അടിമത്വമാണ് അപ്പോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബിൻ്റെ മുൻനിർത്തിയിട്ട് മഹർ കൊടുത്ത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കുടുംബിനിയായി കഴിയേണ്ട ഒരു പെണ്ണ് അങ്ങനെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട പ്രവേശിക്കേണ്ടിക്കാഹെ അതിൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങ് നടന്നു കഴിഞ്ഞാൽ അത് ഇബാദത്താണ് അല്ലെങ്കിൽ അവിടെ നടന്നത് മുഴുവനും അവിടെ കൂടിയത് പിശാച്ചിൻ്റെ ആളുകളാണ് അപ്പോഴാണ് കോലം കെട്ടാൻ തുടങ്ങിയത് അപ്പോഴാണ് ധൂർത്തി ധൂർത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴാണ് പാവപ്പെട്ട ആളുകൾ പോലും ഇതിലേക്ക് മത്സരിക്കാൻ തുടങ്ങി നമ്മുടെ സുഹൃത്ത് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അന്ത്യനാൾ വരുന്ന സമയത്ത് ആളുകൾക്ക് രണ്ട് ചിന്തയെ വരുള്ളൂ അത് ഹദീസാണ് അസൂർഹി ഞങ്ങൾ പറഞ്ഞത് അസലഹു അലൈവസം വരുമ്പോൾ

വിചാരം ചെയ്യുക തോന്നിവാസം ചെയ്യുക ഭക്ഷണം കഴിക്കുക ഇതേ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇത് മാത്രം തലയിൽ കൊണ്ട് നടക്കുന്നൊരു ഒരു യു യുവസമൂഹം